സർപ്രൈസ് നമുക്ക് മാറ്റി ഒട്ടിച്ചാൽ അപ്പോ ഇന്നാണ് അബിന്റെ ബർത്ത്ഡേ. കുറെ സർപ്രൈസ് കിട്ടി, പിന്നെ രണ്ടു മൂന്ന് പ്രാങ്കും കിട്ടി ഗൈസ്. റെഡി എന്റെ പൊന്ന്, ഇത്ര സർപ്രൈസ് വേണ്ടായിരുന്നു. യാർക്കാക ഇതെല്ലാം പണികിട്ടിക്കേ? യമ്മ ഇത്രയൊക്കെയല്ലേ പാവം. ഞങ്ങൾ എന്ത് ചെയ്താ റൂമിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. പ്രാങ്ക്. അപ്പോ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ പോലെ അല്ല അബിന്റെ ഈ ഇത്തവണത്തെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത്. അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ അങ്ങ് അയച്ചു. അയച്ചു വിട്ടപ്പോ ഇവൻ എന്താഗ്രഹം പറഞ്ഞറിയാമോ? ഫസ്റ്റ് ഡ്രസ് എടുക്കണമെന്ന്. അത് ഇവിടെ നിന്ന് എടുത്താ പോലെ അവൻ അങ്ങ് കൊച്ചിയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന്. പക്ഷേ ഞാൻ പോയില്ല ഗൈസ്, ഞാൻ കൊണ്ടുപോയി. ഗൈസ്, എനിക്ക് ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞാഗ്രഹമുണ്ട്. ഈ പ്രണവ് മോഹൻലാലില്ലേ, മറ്റേ ലോക്കലായിട്ട് എല്ലായിടത്തും പോകും, അതുപോലെ എനിക്കും ഗൈസ്. ഞാൻ ട്രെയിനിലും ബസ്സിലൊക്കെ പോയിട്ട് കുറേ നാളായി, ഫുൾ ടൈം കാറിലും ബൈക്കിലൊക്കെ. ഞാൻ എങ്ങനെയാണോ ലോക്കൽ, ആ ലോക്കലായിട്ട് ബസ്സും ട്രെയിനും കയറി എവിടെയെങ്കിലൊക്കെ പോകണം ഗൈസ്. പോ ഗൈസ്, ആക്ടിംഗിൽ ഞാൻ ഭയങ്കര കില്ലാടി ആയതുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കും ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഓസ്കാർ തരാം. നമ്മൾ ആദ്യം ഫുഡ് എല്ലാം തുടങ്ങാം. ഫുഡ് കഴിക്കാൻ പോയാൽ, ഫുഡ് കഴിക്കാൻ പോവാൻ കുറച്ച് സ്ലാങ്. ഗൈസ്, ഫുഡ് എല്ലാം കഴിച്ച് നല്ല ഉറക്കം വരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങത്തില്ല ഗൈസ്, ഇന്ന് എന്റെ ഡേ ആണ്. ഡ്രസ് എടുക്കാൻ പോകണമെന്നു ഡ്രസ് എടുക്കുന്നില്ലേ? അങ്ങനെ ഗൈസ്, ഹെച്ച്ആൻഎം ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്ത് ഇല്ലാത്ത നമ്മൾ കൊച്ചിയിൽ വന്നേക്ക് വേണം ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട്. ഇത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല, എന്റെ ഒരു ആഗ്രഹമാണ്. ബർത്ത്ഡേക്ക് നിങ്ങൾ സാധിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ചേട്ടാ, ഇത് ഷർട്ടൊക്കെ എവിടെയായിരിക്കും? ഷർട്ട് ഗേൾസ് സെക്ഷൻ ആണ് ചേട്ടാ. ഇത്ര വലിയ ഡ്രസ് എടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇതിനാൻ പറ്റിയ ഒരു സ്ഥലവും കൂടി വേണം. കോൾ ഡാനി ചച്ച. നമുക്ക് ഇത് സെറ്റ് ആവത്തില്ല ഗൈസ്, സൂപ്പർ സ്റ്റാർ രജനാഥ് മാത്രമേ സെറ്റ് ആവത്തുള്ളൂ ഗൈസ്. അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എല്ലാവരുടെ ഹയാട്ടിൽ വന്ന് ഗൈസ് ഇല്ലേ, റൂം തുറക്കാം, റൂം തുറക്കാം. ഏതാ അന്ന് വന്ന റൂമി ഒന്ന് ഗൈസ്? ബർത്ത്ഡേ നിങ്ങളാണ്, എനിക്ക് എന്തെങ്കിലും തരണം. ഞങ്ങളിനി ആ സത്യം നിന്റെ അടുത്ത് തുറന്നു പറയാൻ പോകുന്നു. ഈ പ്രാവശ്യം നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇല്ലടാ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അന്നത്തെ ആ ഒരു എഫക്ട് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കണം, നമ്മള് നല്ല രീതിക്ക് മിസ്സാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ ബാത്റൂം ആയാലും മതി ഗൈസ്, ഹൈലൈറ്റ് ഹൈലൈറ്റ് ഇവിടുത്തെ ബാത്റൂമാണ്. ഇപ്പോൾ ഇതിന്റെ അകത്ത് ഫുൾ ആയിരിക്കും, പോകുമ്പോൾ ഇത് കാലിയായിരിക്കും.
എന്റെ ബർത്ത്ഡേ ആയിട്ട് ഡാനിച്ചാനാണ് എനിക്ക് റൂം എല്ലാം ബുക്ക് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു ഡാനിച്ച. ഇതാണ് ഡാനിച്ച എന്നല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഗൈസ് ബർത്ത്ഡേ ആയിട്ട്. എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അച്ഛാ. അഞ്ജുതാനെ ബർത്ത്ഡേ നല്ല നല്ല ഗിഫ്റ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അഞ്ജുതാനെ ബർത്ത്ഡേ വരുന്നുണ്ട് അച്ഛാ. ആനിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഡിജന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ജനവേ ഞാൻ പോകുന്നു. ബൈ ദ ബൈ. ഹയാട്ടിൽ വന്നപ്പോ നമ്മള് സഡൻ സർപ്രൈസ് എല്ലാം നമുക്ക് കേക്കുമായിട്ട് വന്ന് പെട്ടെന്ന് സർപ്രൈസ് ആയി ഗൈസ്. എന്റെ ബർത്ത്ഡേ ഇങ്ങനെ ഒന്നും ആഘോഷിച്ചില്ല ഇത്ര ഗ്രാൻഡ് ആയിട്ട്. താങ്ക് യു ഡാനിച്ച. ഇതിനെല്ലാം കാരണം ഡാനിച്ച. താങ്ക്സ് ഫോർ ദിസ് ഒക്കേഷൻ വി ഹാവ് ഹിയർ. മനിതർ ഉണർന്നു കൊള്ള. ഇത് മനിതർ കാതൽ അല്ല. അതെയും താണ്ടി അങ്ങനെ ഹയാട്ടിലെ എല്ലാ വൈബും കഴിഞ്ഞിട്ട് നമ്മൾ സീ ഫുഡ് കഴിക്കാൻ പോകും. ഫുള്ള് സീ ഫുഡ് ആണ്. അതിനെ വേറെ വേണം. അവസാനം റിമാൻഡർ തോന്നിട്ട് ഈ കടയിൽ വന്നിട്ടില്ല. അതൊന്നല്ല ജീവിതം, ഇതാണ് ജീവിതം ശരിക്കും. ഗൈസ് കോളേജിൽ ബാറ്റ്മിൻ കളിക്കാൻ പോകും, പക്ഷെ വീട്ടിൽ ഒരു ബാറ്റേ ഉള്ളൂ. കൂടെ കളിക്കാനായിട്ട് വേറെ ഒരു ബാറ്റും ഇല്ല, ആളും ഇല്ല, ആൾക്കാരുണ്ട്, ബാറ്റ് ഇല്ല. നമ്മളൊക്കെ സർവ്വ പൊക്കിയിട്ട് എടുക്കത്തില്ല. ഞാനിക്ക് അങ്ങനെ മാത്രമേ അടിക്കാറുള്ളൂ. വീട്ടിൽ ഒരു യോണക്സിന് ബാറ്റുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് വേറെ യോണക്സ് എടുക്കാം. പണ്ട് അതിന് ഭയങ്കര സ്കേറ്റിംഗ് ചാമ്പ്യൻ ആണ്. അപ്പൊ സ്കില്ലുണ്ടോന്ന് അറിയത്തില്ല, ട്രൈ ചെയ്തോ. Music. Yes, time to do it. Super. Fun to do it. Now I'm going to go to medical college. I'm going to go to the full of the world. Boy, you're a banger. Malabari gang. I'm a jar of kitty boy. I'm a chulli man. I'm a bad guy. Happy birthday to you. Happy birthday. കോക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ് അവന്. ഗൈസ് ഇനിയാണ് സർപ്രൈസിന്റെ ടൈം. ഇവൻ എന്ത് മേടിച്ചു കൊടുക്കണോന്ന് ആലോചിച്ച് ഞങ്ങൾ തല പോകാൻ. ഇതുവരെ ഒന്നും കിട്ടിയില്ല, ഇനി അവന്റെ അടുത്ത് തന്നെ ചോദിക്കാം. അവനൊന്നും മേടിച്ചു കൊടുക്കാൻ ഇല്ല ശരിക്കും പറഞ്ഞു. നമുക്ക് അവന്റെ അടുത്ത് ചോദിക്കാം. അവന്റെ ആഗ്രഹം പ്രകാരം നമുക്ക് നീങ്ങിയാലോ കുറച്ച്. ആഗ്രഹം പറയടാ. ആഗ്രഹം എന്താച്ചാ, നിങ്ങൾ എനിക്ക് എല്ലാം ഭയങ്കര ഹാപ്പിനെസ് മാത്രം തന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഹാപ്പിനെസ് മതിയാണ്. ഒരുമ്പോ കൂടെ തരട്ടോ. എന്താച്ചാ വേണ്ട, വേറെ ആരെങ്കിലും. ശരി, അവന്റെ അമ്മയെ വിളിക്ക്. ഈ ബർത്ത്ഡേ ആണ് ഏറ്റവും പൊളി. കഴിഞ്ഞ ബർത്ത്ഡേ ഈ സമയം ഞാൻ ഇങ്ങനെ ഇതെന്താന്നറിയാമോ, കാരണം ഒറ്റ സാധനം വാങ്ങണം. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സാധനമായ ഞാൻ കാണിച്ചത്. ഇതിന്റെ കൂടെ വല്ല ബില്ല് കിട്ടുവാണെങ്കിൽ, വല്ല ഒയർ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ. എടാ 20 വയസ്സായിട്ടും ബുദ്ധിക്ക് ഒരു കുറവില്ലല്ലോ, ക്ഷീണം മാറുന്നില്ല. എന്റെ ഇഷ്ടമുള്ള ഒരു സാധനം ഓക്കെ വരുമ്പോ ഒരു മയത്തിലൊക്കെ വാങ്ങിക്കണം. പ്രതികാരം ചട്ടൻ പീസിന്റെ ഷഡ് കീറും. പതിനാല് ദിവസം എടുക്കുന്ന വണ്ടി കിട്ടാൻ അവര് നെട്ടി. ഇവരെത്ര ഒരു ദിവസം ഒരു വണ്ടി എന്ന് ചോദിക്കുന്നു. ചേച്ചി വണ്ടി ഉണ്ടോ അവിടെ? എനിക്കൊരു വണ്ടി വേണം. നമ്പർ പ്ലേറ്റ് ഒക്കെ അടിച്ച് കിട്ടാൻ വേണ്ടിട്ട് 14 ദിവസം എടുക്കും. മാക്സിമം എങ്ങനെ പോലും 14 ദിവസം എടുക്കും. അതിനൊക്കെ നേരത്തെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാഗ്യം ഗൈസ്. ആ ഈ സാധനം കിട്ടിയില്ലല്ലോ, വേറെ സാധനം അല്ലേ നോക്കാം.
മേടിച്ചില്ലല്ലോ. അങ്ങനെ ഗൈസ് കുറെ ആലോചിച്ച് ഒന്നും കിട്ടാത്തോണ്ട് ഫോൺ എടുത്താലോ എന്ന് ആലോചിക്കുക. എന്ന് പറയുന്നു ഗൈസ്, ഇരുപതാമത്തെ ബർത്ത്ഡേ ആണ്. ഇരുപതാമത്തെ ബർത്ത്ഡേ, 20 വയസ്സായി. എന്താ അങ്ങനെ പറ. എന്റെ മോന് സർപ്രൈസ് കൊടുത്തത് നാളെ സ്റ്റുഡിയോയില് ഒറ്റയിടത്തിന് ഞാൻ കേട്ടിട്ടില്ല. ഗൈസ് ഇന്നലെ കടക്കകത്ത് കയറിയപ്പോ ഇപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിച്ചാണല്ലേ നമ്മൾ, ഞാൻ എന്ത് മേടിച്ചാണ് എന്ന്. ഞാൻ എന്ത് മേടിച്ചാണ്? ഗൈസ് ഇന്നലെ ഫോണ് മേടിക്കാൻ പോയപ്പോ എനിക്ക് ഫോൺ അപ്ഗ്രേഡ് അങ്ങനെ വലുതായിട്ട് തോന്നിയില്ല. 13, 14 എല്ലാം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. 15 ആയാൽ പോലും ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഫോൺ അപ്ഗ്രേഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് തന്നെ അമ്മയൊക്കെ വീട്ടിൽ കിടന്ന് എന്റെ എല്ലാരും തുണിയൊക്കെ അലക്കുമ്പോ സങ്കടം വരുന്നു. ചൂട് സമയമില്ലേ ഗൈസ്, അവര് എപ്പോഴും തിറയുന്ന വീട്ടിലിരിക്കുമ്പോ ചൂടെടുക്കുന്നു ചൂടെടുക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് ഒരു വാഷിംഗ് മെഷീൻ ഒരു എ സി എടുത്താലോ എന്ന്. എത്രത്തോളം അവര് ഹാപ്പി ആവും അല്ലേ. ഒന്ന് നോക്കിയില്ല, ഇന്നലെ രാത്രി ഫോൺ ക്യാൻസൽ ചെയ്തു, വാഷിംഗ് മെഷീൻ എ സി എടുത്തു. ഞാൻ രാവിലെ ജിമ്മിന് പോയപ്പോ ഞാൻ രാത്രി വിളിച്ചിട്ടെടുത്തിട്ട് എനിക്കറിയാം എന്ത് ചെയ്തു. വാഷിംഗ് മെഷീൻ എത്ര വെയിറ്റ് ഉണ്ടാവുന്നത്. അമ്മ കൊറേ നാളായിട്ട് ചോദിക്കുമല്ലോ രണ്ട് കാര്യങ്ങള്. എന്റെ പൊന്ന് എത്ര സർപ്രൈസ് ചെയ്യണ്ടായിരുന്നു. താങ്ക് യു, നന്ദിയുണ്ട്. പറയാണെങ്കിൽ അമ്മയും രണ്ട് അമ്മമാരിട്ട് കഴിയുമ്പോ കാണുമ്പോ സങ്കടം വരുന്നു. അനന്ത് തന്നെ ഷൂ ആര് കഴുകി തരും, പപ്പ കഴുകി കൊടുക്കും. രാവിലെ ആനിമോളെ കോളേജിൽ വിട്ടിട്ട് ഞാന് എന്റെ അനുജത്തിയുമായിട്ട്, അതായത് അബിന്റെ അമ്മയും കൂടെ ചേർന്ന് തുണി കഴുകുന്ന സമയമാണ്. നന്ദിയുണ്ട്, താങ്ക് യു മക്കളെ. ചട്ടം ബീസ് കൂടുതൽ ആരെ തുണി കഴുകുന്നത്? ഇവരെ തുണി തന്നെ കഴുകുന്നത്. സങ്കടം ഇന്ന് വെക്കാൻ പറ്റുമോ? ചൂടടാ മക്കളെ സഹിക്കാൻ ഭയങ്കര ചൂടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ എന്തോട് ചോദിച്ചു? വേറെ ഒന്നും ചോദിച്ചില്ല. ഒരു വാഷിംഗ് മെഷീൻ ഒരു എ സി വാങ്ങിച്ചിട്ടുണ്ട്. ശരി, ബാക്കി അരി സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു, എടുത്തിട്ട് വരാം. കൂടെ ഉള്ള മക്കൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നലെ ഗിഫ്റ്റ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ പെട്ടെന്ന് സങ്കടം. പോയിട്ട് വന്ന് അബിൻ ഇപ്പൊ വാഷ്റൂമിൽ പോയിട്ടുണ്ട്. ഞങ്ങള് ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പൊ അബിൻ ഞങ്ങൾ എന്ത് ചെയ്ത് ആ റൂമിലേക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ് എന്താ പറഞ്ഞു കൊടുക്കാൻ കേട്ട്, അബിന് ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുന്ന ക്യാമറ ഞങ്ങള് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അത്രയും മാത്രമേ പറയുന്നുള്ളൂ.
നോക്കണ്ട ഗൈസ്, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാങ്ക് ഒന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പ്രാങ്ക് ഒന്ന് ഗൈസ് എല്ലാം മതിയായി. ഗൈസ് ഇപ്പൊ നിങ്ങളല്ലേ പ്രാങ്ക് ആയി. Так, 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 так